Hello guys! Hello guys! നല്ലൊരു ഉറക്കത്തിലാണ്, അതുകൊണ്ടാണ് പതിയെ പറയണത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഒരു ട്രിപ്പിന് പോവുകയാണ്. ആദ്യമായിട്ട് നമ്മള് ചച്ചനെയും കൊണ്ട് ഒരു ട്രിപ്പിന് പോവാണ്. ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരും പറഞ്ഞുതരും. അതെ, ട്രിപ്പ് ഒരു 2-day ട്രിപ്പാണ്. ഞങ്ങൾ പോകുന്നു, ഒരു ദിവസം താമസിക്കുന്നു, ഇന്ന് താമസിക്കുന്നു, നാളെ താമസിക്കുന്നു, അങ്ങനെ ഒരു ട്രിപ്പ്. നമ്മൾ പോകുന്ന സ്ഥലം സാർണിയ എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ എന്താ പറയുക, ഒരു കോളേജ്, നല്ലൊരു വലിയ ലാംപ്ടൺ കോളേജ് ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ മിക്ക സ്റ്റുഡൻസിനൊക്കെ അറിയാൻ പറ്റിയ സ്ഥലം. അതെ, അപ്പോൾ അത് കാനഡയുടെ ബോർഡറാണ്. അതെ, അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് പോകാം. ഇവിടെ ആ സ്ഥലത്ത് പോയിട്ടില്ല, ഞാൻ എന്തായാലും നേരത്തെ പോയിട്ടുണ്ട്. ഇവിടെ ആ സ്ഥലത്ത് പോയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാം, ഒരു വീക്കെൻഡ് അടിച്ചു വിളിക്കാം എന്ന് കരുതി നമ്മൾ പോവുകയാണ്. നമ്മൾ വെള്ളിയാഴ്ച ഇവിടെ ഇപ്പോൾ ഒരു 6 മണിയായി നമ്മളിവിടെ ഇപ്പം ഇറങ്ങണു. നമ്മൾ ഞായറാഴ്ച വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തിരിച്ചു വന്നു. അപ്പം ഇന്ന് ആദ്യമായിട്ട് ചച്ചുവിനെയും കൊണ്ട് പോണത് കൊണ്ട് ചച്ചുവിന് എന്തൊക്കെ ഐറ്റംസാണ് ഞങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്? 2 ദിവസത്തെ ട്രിപ്പിന് കുറേ സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകണം. ആദ്യത്തെ അല്ലേ, എന്തൊക്കെ എങ്ങനെയൊക്കെയെന്നൊരു ഐഡിയ അല്ലല്ലോ. അത് കാരണം അപ്പം അത് എന്തൊക്കെയാണ് കൊണ്ടുപോകണമെന്നുള്ള പാക്കിംഗ് ഒക്കെ നിങ്ങൾ പോയി പോയി കണ്ടിട്ട് വാ, അതൊക്കെ ബാക്കി കാണാം. ചച്ചുവിന് വേണ്ടി ഇന്ന് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന സാധനങ്ങൾ, ഇത് നമ്മുടെ ഡയപ്പർ ബാഗ്, എല്ലാത്തിൻ്റെ ഒരു സാമ്പിൾ സാധനങ്ങൾ ഈ ഡയപ്പർ ബാഗിൽ ഉണ്ടാവും കേട്ടോ. അവളുടെ പാൽ കുടിക്കുന്ന കുപ്പി, എല്ലാ ഐറ്റംസും ഉണ്ടാവും. ഇത് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുമെങ്കിൽ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഇപ്പം എന്തായാലും ട്രിപ്പ് പോകില്ല, അവിടെ വെച്ച് എന്തെങ്കിലും നല്ല സ്ഥലം ഉണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ അവളുടെ 2 ബ്ലാങ്കറ്റ് എടുത്തു. പിന്നെ തണുപ്പെങ്ങാനും ഉണ്ടെങ്കിൽ ഇടാനായിട്ടൊരു ചെറിയ ജാക്കറ്റ് പോലത്തത്. പിന്നെ അവൾക്ക് 3 ചെറിയ കുഞ്ഞ് പാൻറ്റീസ് എടുത്തു. പിന്നെ അവൾക്ക് ദേ 4 ഉടുപ്പ്, ഇങ്ങനത്തെ ഒരു ഉടുപ്പ്, ദേ ഇങ്ങനത്തെ ഒരു ഉടുപ്പ്. പിന്നെ ഒരു കുഞ്ഞു ചെരുപ്പ് അവൾക്ക് പാകാവണ ഉണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ കുറച്ച് തലയിലിടുന്ന ബോസ് എടുത്തു. പിന്നെ എന്താ, സോക്സ് എടുത്തു, മിറ്റൻസ് എടുത്തു. പിന്നെ വീട്ടിലിടാൻ പാകത്തിന് 2 ഇങ്ങനത്തെ കെട്ടുടുപ്പുകളും, അല്ലാതെ കുറച്ച് ഇങ്ങനത്തെ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞ് കക്കുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹോട്ടലിൽ ചെന്ന് കഴിയുമ്പോൾ രാത്രി ഇടാനായിട്ട് 2-3 ഡ്രസ്സ്. പിന്നെ എന്താ, ബിപ്സ് എടുത്തു. ഇവളെപ്പോഴും കക്കണ കാരണം ബിപ്സ് എടുത്തു. ഇതൊക്കെ കക്കൽ തുടയ്ക്കാൻ വേണ്ടിയുള്ള തുണി കേട്ടോ. കക്കൽ തുടയ്ക്കാനും അതേപോലെ തന്നെ ഡയപ്പർ ഇടുന്നതിന് മുമ്പ് വൈപ്പും കൊണ്ട് തുടച്ച് കഴിഞ്ഞിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തുണി. പിന്നെ അവളെ കുളിപ്പിച്ചിട്ട് തോർത്താനുള്ള 2 തുണി എടുത്തു. പിന്നെ ഇത് അവൾക്ക് സെപ്പറേറ്റ് ഒരു ബാഗ് എടുക്കാമെന്നാണ് വിചാരിച്ചേക്കണത്. ഇനി അവസാനം പാക്ക് ചെയ്യുമ്പോൾ അറിയില്ല, ചിലപ്പോൾ ഞങ്ങളുടെ തന്നെ സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ തന്നെ ചിലപ്പോൾ ഉൾപ്പെടുത്തുമെന്നറിയില്ല. പിന്നെ ഒരു ഷീറ്റ് അവിടെ കട്ടില്ല, അവരുടെ വിരിയിൽ വിരിക്കേണ്ടതെന്ന് വെച്ചൊരു ഷീറ്റ് എടുത്തു. പിന്നെ ഡയപ്പർ, വൈപ്സ്, പിന്നെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല മിൽക്ക് എടുത്തു. അതേപോലെ തന്നെ അതിന് കിട്ടുന്ന നിപ്പിൾസും വാങ്ങിച്ച്. പിന്നെ ഒരു കോളിക് വാട്ടർ, അതായത് ഗ്രേപ്പ് വാട്ടർ എടുത്തിട്ടുണ്ടാവും. അവൾക്ക് വയറിന് വല്ല അസ്വസ്ഥതയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഡെയിലി കൊടുക്കുന്നതാണ് കൊച്ചിനങ്ങൾക്ക്, 2 വയസ്സുവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഡി ഡ്രോപ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതെ, ഇനി വല്ല പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനായിട്ടൊരു ചാൻസ് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ടൈലിനോളും എടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് എന്താ പറയുക, ചച്ചുവിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ്. അപ്പം നിങ്ങൾ കണ്ടല്ലോ ഞങ്ങൾ ചച്ചുവിന് എന്തൊക്കെയാണ് കൊണ്ടുപോകണേ ഈ 2 ദിവസത്തെ ട്രിപ്പിന് എന്നുള്ളത്. ആദ്യമായിട്ടാണ്, അപ്പോൾ എന്താണെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇനി ഒന്നും ഒരു കുറവും വരുതരുത്, വരരുതല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇനി എന്താ പറയുക, ഒട്ടും വൈകണ്ട, ഞങ്ങൾ ഇറങ്ങട്ടെ. ചച്ചു നല്ല ഉറക്കമാണ്. അപ്പം എന്താ, നമുക്ക് വഴികളൊക്കെ കാണിച്ചു തരാം. യാത്ര തുടങ്ങിയിട്ട് ഞാൻ ഇന്ന് ഫ്രണ്ടിലാണ് ഇരുന്നത്. നമ്മുടെ ചച്ചുവിനെ ബാക്കിൽ കാർ സീറ്റിൽ ഇരുത്തിയേക്കാണ്. അപ്പം നമുക്ക് ഫ്രണ്ടിൽ ഇരുന്ന് കാണാൻ പാകത്തിന് അവിടെ ഒരു കണ്ണാടി, നമ്മൾ മിറർ അവളുടെ ഫ്രണ്ടിൽ
വണ്ടിയിൽ എന്താ പറയുക പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് രണ്ടു പേർക്കും ഇവിടുന്ന് എനിക്കായാലും വരുണ്ണായാലും ഇവിടെ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ചച്ചുവിനെ കാണാൻ പറ്റും. ഇപ്പം ചച്ചു എന്തായാലും നല്ല ഉറക്കമാണ്. നമ്മളൊരു ഡ്രൈവ് ത്രൂവിലൊക്കെ കയറി ഒരു റാപ്പൊക്കെ മേടിച്ച് കഴിച്ചിട്ടാണ്, നല്ല വിശപ്പുണ്ടായിരുന്നു, കഴിച്ചിട്ടാണ് യാത്ര ബാക്കി തുടരുന്നത്. ഇനി എന്താ പറയുക, ഇനി എത്ര നേരം ഉണ്ട് മോനപ്പാ? കുറച്ച് സമയം എടുക്കും, ഇരുട്ടാവുമ്പോഴായിരിക്കും എത്തണത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഹോട്ടലും റൂമും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാനെന്ത് ചച്ചുവും അച്ഛനും കൂടെ കൂടി ഇവിടെ ഒരു എക്സിറ്റ് നിർത്തിയേക്കാണ്. ഇവക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എണീറ്റായിരുന്നു. അപ്പോൾ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പാല് കൊടുത്തു. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് എന്താ പറയുക, അധികം ദൂരമല്ല, ഞങ്ങൾ വിൻസറിന് പോയത്ര ദൂരം ഇല്ല ആക്ച്വലി സാർണിയക്ക്. അപ്പോൾ നമ്മളൊരു ഒരു മണിക്കൂറിനുള്ളിൽ എത്തുമായിരിക്കും മോനെ, ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ എത്തുമായിരിക്കും. അപ്പോൾ ഇനി ചച്ചുവിനെ ഉറക്കണം. ചച്ചു ഇപ്പം പാല് കുടിച്ചാൽ ഉറക്കക്ഷീണത്തിലാണ്. ചച്ചുമ്മ ഫോട്ടോ കണ്ടിട്ട് നോക്കി ചച്ചുമ്മ. കൊറേ നടക്കണോ? റൂം എത്ര നമ്പറാ? അതെവിടെയായിട്ടാന്ന് പറഞ്ഞു? പുറത്താ? ഉള്ളിക്കടിയില്ല. കറ ഫുഡോ? അല്ല നമുക്ക് അവിടെ മാറ്റിട്ടിട്ട് എങ്ങനെയൊക്കെയാണോ റൂമ്? ഇങ്ങനെയായിരിക്കുമല്ലേ റൂം നമ്മുടെ. നിർത്തിക്കട്ടെ. അതോ ഇങ്ങനെ കയറാൻ പറ്റും? ഇവിടുത്തെ മിക്ക ഇത്ര ഉള്ളു ഫ്ലോർ. ഇവിടെ എല്ലാം അപ്പാർട്ട്മെന്റ് എല്ലാ ഹോട്ടലും ഇങ്ങനെയാണ്, എല്ലാ റൂമും ഇങ്ങനെയാണ്. ഇങ്ങനെ ഇറപ്പിട്ടേക്ക് ഇങ്ങനെ. ഓക്കെ ഗൈസ്, നമ്മളിതേ നമ്മുടെ ഹോട്ടലിൽ എത്തി. നമുക്ക് ഇതേ ഇവിടെ പാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതേ ഈ ജനൽ ബാൽക്കണി പോലുള്ള ഈ ജനലിൻ്റെ ഉള്ളിൽ കൂടെ കയറാം, അല്ലാതെ നമുക്ക് ലോബി വഴി തന്നെ ഫ്രണ്ടിൽ കൂടെ കയറാം. അപ്പം നമുക്ക് പെട്ടിയും സാധനങ്ങളൊക്കെ ഇതേ കൂടെ തന്നെ ഡയറക്റ്റ് കയറ്റി വെച്ചിട്ട് എങ്ങനെയാണ് ഹോട്ടലിൻ്റെ ഫ്രണ്ടും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്നിട്ട് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്കിനി എന്താ പറയുക, ഈ ബാൽക്കണി വഴി നമുക്ക് ഉള്ളിലേക്ക് കയറി നമ്മുടെ സാധനങ്ങളൊക്കെ ആദ്യം എടുത്തു വയ്ക്കാം. ചച്ചുവും അച്ഛനും ദേ ഇരിക്കണോ? ചച്ചു ഉറക്കം, അച്ഛനവിടെ ഉണ്ട്. ആദ്യം ചച്ചു അച്ഛനും കയറട്ടെ. ഇതാണ് നമ്മുടെ റൂം.
അടച്ചോ. ഇതാണ് നമ്മളിപ്പോൾ കയറി വന്നത്. നമ്മുടെ വണ്ടി ദേ അവിടെ കിടക്കണു. നമ്മൾ ദീക്കടെ ഇങ്ങനെ കയറി വന്നു. അപ്പം ഇതാണ് നമ്മുടെ റൂം. ടി വി ഉണ്ട് നമുക്ക്, നമുക്കിങ്ങനെ രണ്ട് ബെഡുണ്ട്, കണ്ണാടിയുണ്ട്. ഫ്രിഡ്ജുണ്ട് നമുക്ക്, ഒന്നുമില്ല ഫ്രിഡ്ജിൽ. വീണ്ടും ഒരു കണ്ണാടിയുണ്ട്. പിന്നെ നമുക്ക് ഇവിടത്തെ ഒരു സംഭവമുണ്ട്, വീണ്ടും കണ്ണാടിയുണ്ട്. കോഫി ഉണ്ടാക്കാൻ സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഒരു നോർമൽ ബാത്ത്ടബുണ്ട്. ടവലുകളും ഒക്കെ ഉണ്ട്. ഓ, ഞാൻ ആദ്യമായിട്ട് കേട്ടോ കാണേ ഹോട്ടല് മേക്കപ്പ് റിമൂവർ വൈപ്സ് ഞാൻ ആദ്യമായിട്ട് ഹോട്ടലിൽ നിന്ന് കിട്ടുന്നതാണ്. അൽ ചച്ചും ഉറക്കത്തിലാണ്. അൽ ചച്ചമ്മ സുഖ നിദ്രയിലാണ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഹോട്ടൽ റൂമിൽ കയറി. സാധാരണ ലോബിയിലൊക്കെ കൂടി കയറിയിട്ടാണ് നമ്മൾ ഹോട്ടൽ മുറിയിലോട്ട് വന്നത്. പക്ഷേ നമ്മൾ ആദ്യം ഹോട്ടൽ മുറിയിൽ കയറി ഇനി നമുക്ക് ലോബിയിലോട്ട് പോകാം. ഓക്കെ, ജിമ്മി പോണ്ടോ? അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ ഇതെന്തായാലും ഇനി നാളെ കാണാം. ഞങ്ങൾ എന്തായാലും കിടക്കാൻ പോവുകയാണ്. കഴിക്കാൻ പോകും, എന്നിട്ട് കിടക്കാൻ പോണ്. ആദ്യം ഇവിടെ കിടത്തി ഉറക്കണം, അതാണ് ഏറ്റവും വലിയ. എന്നാടി നോക്കണം, ക്യാമറ കണ്ടപ്പോ അതൊക്കെ പോട്ടെ. അപ്പൊ എന്തായാലും നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.